ഹായ് ഓൾ, വെൽക്കം ടു മൊമെന്റ് ഹോം 2.0. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചേനത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കിഡ്നി സ്റ്റോൺ, പ്രമേഹം, ഫാറ്റി ലിവർ തുടങ്ങിയ ഒട്ടനേക രോഗങ്ങൾ ചെറുക്കാനുള്ള കഴിവ് ചേനയ്ക്കുണ്ട് എന്ന് പഠനങ്ങൾ പറയപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ഒക്കെ കൂട്ടാനുള്ള കഴിവും ചേനയ്ക്കുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയവയ്ക്ക് അടങ്ങിയ ചേന നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോഷക സമ്പുഷ്ടമായ ചേന കൊണ്ടുള്ള തോരൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം ചേന ചെറുതായി മുറിച്ച് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പോളം ചേന ഉണ്ടാവും അരിഞ്ഞു വെച്ചത്. അതുപോലെ ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേനയും ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചേനയും ക്യാരറ്റും ഒക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ചേനയും ക്യാരറ്റും തേങ്ങയും ഒക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി നമ്മുടെ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഉപ്പേരിക്കൊരു വറവിട്ട് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ പൊട്ടി പാകമായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഉഴുന്ന മണികൾ മൂപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഉഴുന്ന മണികളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി എണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചേനയും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചേന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചേന ഉപ്പേരി ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. നല്ല സ്വാദുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും ഒക്കെ വേണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.